ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് എനിക്ക് നോമ്പ് തുറക്കാനായിട്ട് ഉണ്ടാക്കിയത് സ്റ്റഫ്ഡ് പൊറോട്ട ആയിരുന്നു. നമ്മുടെ ഹമൂർ കറി വെക്കുന്ന വീഡിയോ എല്ലാവരും കണ്ടു കാണുമായിരിക്കുമല്ലോ. അപ്പോൾ സൈഡ് ഡിഷായിട്ട് ഹമൂർ കറിയും പിന്നെ സ്റ്റഫ്ഡ് പൊറോട്ട. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് കടലമാവ് വേണം. ആ ഒരു പാത്രത്തിന് ഒരു അരപ്പാത്രം അത്രേ എടുത്തുള്ളൂ, കാരണം വെച്ചാൽ എനിക്ക് മാത്രം മതിയാകുമല്ലോ. പിന്നെ അതിലേക്ക് ഇടേണ്ടത് എന്താണ്, ആട്ട അല്ല സോറി ആട്ടയല്ല, ഞാൻ ആട്ടയല്ല യൂസ് ചെയ്യുന്നത്, ഗോതമ്പ് പൊടി ഹോൾ വീറ്റ് ആണ്. ആട്ട മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക, പ്രോസസ്ഡ് ആണ് ആട്ട. പിന്നെ അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി വേണ്ടത് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്. അതിച്ചിരി കൂടിയാലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഹെൽത്തിനും നല്ലതാണ്. പിന്നെ ആ ഒരു ഫ്ലേവറും അടിപൊളിയാണ് ഇതിനകത്ത് നല്ല ജീരകം ഇടുമ്പോഴത്തേക്കുള്ള. പിന്നെ വേണ്ടത് ബ്ലാക്ക് പെപ്പർ, നമ്മുടെ കുരുമുളക് പൊടി. അടുത്തതായിട്ട് ഇടേണ്ടത് കസൂരിമേട്ടിയും പനീറും. പനീർ ഡയറി പ്രോഡക്റ്റ് ആണല്ലോ, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുമല്ലോ ഡയറി പ്രോഡക്റ്റ്. അതിൻ്റെ കൂടെ കസ്തൂരിമേട്ടി ഇടുമ്പോഴത്തേക്കും നമുക്കതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ കസ്തൂരിമേട്ടി എന്താണ്, ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഇല്ലാണ്ടാക്കും, ഷുഗർ ലെവലിയും. പിന്നെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ഇട്ടു. ഇനി അതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. എല്ലായിടവും ഒന്ന് ഒരുപോലെ എല്ലാ ഇൻഗ്രീഡിയൻസും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിനെ നമുക്ക് കുഴച്ചെടുക്കണം. നമ്മൾ ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചല്ല ഇത് കുഴക്കുന്നത്, ഇച്ചിരി ഇച്ചിരി ആയിട്ട് വെള്ളം ഒഴിക്കണം. കാരണം വെച്ചാൽ കടലമാവൊക്കെ ആയത് കാരണം പെട്ടെന്നങ്ങ് വെറ്റാവും, വെള്ളം കൂടിപ്പോയാൽ പരത്താനും പാടായിരിക്കും. നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് കുഴച്ചു കൊടുക്കണം. ഭയങ്കര സോഫ്റ്റായിട്ട് പെട്ടെന്നങ്ങ് കുഴച്ചെടുക്കാൻ പറ്റും. ഇത് മാവ് ഭയങ്കര സോഫ്റ്റായിട്ടായിരിക്കുന്നത്, ഒട്ടും കട്ടിയൊന്നുമില്ല. ഇനി എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷം പൊടിയിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ പരത്തിയെടുക്കാൻ പോവാണ്, ചെറുതായിട്ട് പൊടിയിട്ടിട്ട്. അപ്പോൾ ഇത് കൈവച്ചിട്ട് തന്നെ ഞാൻ പരത്തുമ്പോഴത്തേക്ക് ഇത് കാണുന്നില്ല, അമുങ്ങി അമുങ്ങി അങ്ങ് പോകുന്നുണ്ട്. കുഴൽ വെച്ച് പരത്തേണ്ട ആവശ്യമില്ലാത്ത പോലെ തന്നെ നല്ലതായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ഈ ഒരു ഡഫ് എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റാണ്. പക്ഷെ നമ്മളത് ചുട്ടെടുക്കുമ്പോഴത്തേക്കും ഈ പച്ചയ്ക്ക് ഇതിരിക്കുമ്പോഴത്തേക്കുള്ള അത്ര സോഫ്റ്റ് അല്ല, കുറച്ച് എന്താണ് ക്രിസ്പി ആയിട്ടാണ് വരുന്നത്. നമ്മൾ ഈ പച്ചരി അരച്ചിട്ട് അപ്പം ചുടത്തില്ലേ, അപ്പോൾ അതിൻ്റെ പുറം നല്ല ക്രിസ്പിയും അകം സോഫ്റ്റും ആയിട്ടിരിക്കത്തില്ലേ, ആ ഒരു രീതിയിലാണ് ഇതും വരുന്നത്. ഇതാ ഞാൻ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്, നൈസായിട്ട് പരത്തി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഓരോരോ ചപ്പാത്തിയായിട്ട് അല്ല ചപ്പാത്തിയല്ല പൊറോട്ടയായിട്ട് പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എടുത്തത്. പിന്നെ ഇതിനെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുന്ന പോലെ തന്നെ തിരിച്ച് മറിച്ചിട്ടങ്ങ് ചുട്ടെടുത്താൽ മതിയാവും. ഇത് വെന്ത് വരുന്നതനുസരിച്ച് ഇങ്ങനെ ചെറുതായിട്ട് പൊങ്ങി പൊങ്ങി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഹെൽത്തി ആയിട്ടുള്ള പൊറോട്ടയാണിത്. നമ്മൾ ആട്ടയും കടലമാവുമാണ് യൂസ് ചെയ്തത്. കമ്പയറിങ് ടു അരിപ്പൊടി എന്താണ് കലറി കുറവാണ്. പിന്നെ നമ്മൾ ക്യാരറ്റും പനീറും ഒക്കെ കൂടിട്ടത് കാരണം നല്ല ഫില്ലിങ്ങും ആയിരിക്കും. ഇത് സൈഡ് ഡിഷ് ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ പറ്റും, ആ ഒരു ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ ഫ്ലേവർ ഉള്ളതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കാണാനൊരു ലുക്ക് ഇല്ലാന്നേ ഉള്ളൂ, ഈ പൊറോട്ടയുടെയൊക്കെ ടേസ്റ്റ് അടിപൊളിയാണ്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ. ഹാപ്പി റംസാൻ.